ആവേശകരമായ LDFന്റെ നേതൃത്വത്തിൽ കൊടുന്തിരപ്പുള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പോടെ വലിയ മാറ്റമുണ്ടാകുമെന്നും LDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചെങ്കൊടിയും പ്ലക്കാർഡുകളും ചുവന്ന ബലൂണുകളുമായി നാടൊന്നാകെ ഒഴുകിയെത്തി LDFന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ. പാലക്കാട് കൊടുന്തിരപ്പള്ളിയിൽ സംഘടിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തെ അതിജീവിച്ച നാടാണ് കേരളമെന്നും പ്രധാനമന്ത്രി തന്ന ഉറപ്പ് പാലിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോ ചുരുൾമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി അത് മാറി. വലിയ വേദനയോടെയാണ് നാം എല്ലാവരും ആ ദുരന്തത്തെ കണ്ടത്. നേരത്തെ ദുരന്തമുഖത്ത് നിഷേധാത്മകമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറിൽ നിന്നുണ്ടായതെങ്കിലും ഈ ദുരന്ത കാര്യത്തിൽ ഇത്രയും വലിയ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വന്ന നാടിനെ സഹായിക്കാനും പിന്താങ്ങാനും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുമെന്നാണ് നാം എല്ലാം ഉറപ്പായി കരുതിയത്. പ്രധാനമന്ത്രി വന്ന് അവിടെ നല്ല രീതിയിൽ സന്ദർശിച്ചു, ആളുകളെ കണ്ടു, കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗത്തിൽ പൊതുവായ ആവശ്യം സംസ്ഥാന സർക്കാരിനു വേണ്ടി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ആവശ്യമായ നടപടികളെല്ലാം ഉണ്ടാകും എന്നുറപ്പ് നൽകി. നമ്മുടെ നാട് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്, പക്ഷേ ഫലം നിരാശയാണ്. ഈ കാര്യം നിഷേധിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് വന്നത്. കേന്ദ്രത്തിന്റെ അവഗണന തുടരുമ്പോഴും കേരളത്തിലെ വികസനങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പാവപ്പെട്ട മനുഷ്യൻ സ്വന്തമായൊരു കൂര സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തോടെ മണ്ണടിയുന്നു, അവർക്ക് വേറെ വഴിയില്ല. അതിനാണൊരു പദ്ധതി LDF സർക്കാർ തയ്യാറാക്കിയത്. അന്ന് കണക്കാക്കിയത് 500,000 പേർക്ക് കേരളത്തിൽ വീട്, സ്വന്തമായി വീട്. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ആ പറഞ്ഞ 500,000 410,000 കുടുംബങ്ങൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു. പാലക്കാട്ടെ വികസന മുരടിപ്പ് ഇത്തവണ അവസാനിക്കുമെന്നും ഇടതാണ് ശരിയെന്ന് പാലക്കാട് തെളിയിക്കുമെന്നും LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരീൻ പറഞ്ഞു. നമ്മുടെ നാടിന്, ഈ പാലക്കാടിന്, നമ്മുടെ പിരായിരിക്ക്, ഈ പഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പോലും ഒരു പരിഹാരം കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കാൻ ഇവിടെ നിന്നൊരു ഇടതുപക്ഷത്തിന്റെ MLA ജയിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ഇടതാണ് ശരി എന്ന് പാലക്കാട് ഇന്ന് ഒരുമിച്ച് പറയുകയാണ്. ആ ശരിയോടൊപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യർ 20-ാം തീയതി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ കൂടിയ മുഴുവൻ പിരായിരി പഞ്ചായത്തിലെയും പാലക്കാട്ടെയും ഇവിടെ മുഖ്യമന്ത്രിയെ കേൾക്കാൻ വേണ്ടി വന്ന മുഴുവൻ പ്രദേശവാസികളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടിന്റെ വില എന്താണെന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന വിധം അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കൈരളി ന്യൂസ്, പാലക്കാട്.